ഫുഡ് ഹണ്ടർ സാബു ചേട്ടൻ ഒരു ഹോട്ടലിൽ പോയി കഴിച്ച ഒരു റെസിപ്പി, അതിൻ്റെ അകത്ത് നിന്ന് ഡെറൈവ് ചെയ്തതാണ് ഈ റെസിപ്പി. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി ഉണ്ടാകാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുഴക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കുക. ആദ്യം പാത്രത്തിൽ നിന്ന് കുഴച്ച ശേഷം കുറച്ച് പൊടി ഇട്ടിട്ട് നമ്മളുടെ തണയുടെ മുകളിൽ നിന്ന് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കണം. എന്നാലേ ആ ഡോ നല്ലോണം സോഫ്റ്റ് ആവുള്ളൂ. അതിനുശേഷം രണ്ട് പീസസ് ആക്കാം, അല്ലെങ്കിൽ അത് മാത്രമാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുക. ചപ്പാത്തിൻ്റെ രൂപത്തിൽ പരത്തിയെടുക്കണം. എന്നിട്ട് പാനിൽ തിരിച്ചും മറച്ചു വിട്ടിട്ടൊന്ന് എടുത്താൽ മതി. നല്ലോണം വേവിക്കൊന്നും വേണ്ട, കാരണം നമുക്ക് ഇതിന് ബേക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഫില്ലിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും വേവിച്ച ചിക്കൻ്റെ പീസസും അതിനകത്തേക്ക് ഉപ്പ് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചപ്പാത്തിയിലേക്ക് ഇതിങ്ങനെ നിരത്തി വെച്ചിട്ട് നല്ല ടൈറ്റിൽ അങ്ങ് ഫോൾഡ് ചെയ്യാം. ഇതുപോലെ അങ്ങ് മടക്കി കൊടുത്ത ശേഷം നമ്മൾ മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കണം. ആ മുറിച്ചെടുക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക്, നമുക്ക് അടുപ്പത്ത് വെക്കാൻ പറ്റുന്ന പാത്രമായാലും മതി ബേക്ക് ചെയ്യുന്ന, എന്നിട്ട് അതിനകത്തേക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ നിരത്തി വെച്ച് കൊടുത്ത ശേഷം പിസ സോസ് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പ്രധാന ഹൈലൈറ്റ് പിസ സോസും പിന്നെ ചീസും. ചീസ് നിറയെ അങ്ങ് മുകളിൽ ഭാഗത്തങ്ങ് ഇട്ട് കൊടുത്ത ശേഷം ഒരു ദോശക്കല്ല് വെച്ചിട്ട് അത് നല്ലോണം ചൂടായ ശേഷം ഈ ബേക്ക് ചെയ്യാൻ പറ്റുന്ന പാത്രം അതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് അടുപ്പത്തുനിന്ന് ബേക്ക് ചെയ്തെടുക്കണം, അടച്ച് വെക്കണം. ആ ചീസെല്ലാം മെൽട്ടായി മൊത്തത്തിൽ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.